പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ സുഭാഷിതങ്ങളുടെ പുസ്തകം എട്ടാമത്തെ അധ്യായം മുപ്പത്തിനാലാമത്തെ വചനം എൻ്റെ പടിവാതിൽക്കൽ അനുദിനം കാത്തുനിന്ന് എൻ്റെ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് എൻ്റെ വാക്ക് കേൾക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ എന്നെ കണ്ടെത്തുന്നവൻ ജീവൻ കണ്ടെത്തുന്നു കർത്താവിൻ്റെ പ്രീതി നേടുകയും ചെയ്യുന്നു എന്നാൽ എന്നെ കൈവിടുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നു എന്നെ വെറുക്കുന്നവൻ മരണത്തെയാണ് സ്നേഹിക്കുന്നത് കർത്താവിൻ്റെ പടിവാതിൽക്കൽ അനുദിനം കാത്തുനിന്ന് ആ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് അവിടുത്തെ വാക്ക് കേൾക്കുന്നവൻ ഭാഗ്യവാൻ മനോഹരമായ ഒരു വചനമാണ് നമ്മൾ ചിന്തിക്കും തോറും ഒത്തിരി നമ്മളെ മനസ്സിന് സുഖം തരുന്ന ഒരു വചനമാണ് ഈ വചനത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ദൈവഭവനം വിട്ട് ദൈവത്തിൻ്റെ പടിവാതിൽ വിട്ട് പോകാതെ ജീവിക്കാൻ ഒരാഗ്രഹം നമുക്ക് തോന്നും ധനവാൻ്റെ ലാസറിൻ്റെ ഉമ്മയിൽ ഈശോ പറയുന്നുണ്ട് ആ ധനവാന്റെ പടിവാതിൽക്കൽ ലാസർ എന്ന ഒരു ദരിദ്രൻ കിടന്നു അവന് ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന എന്തെങ്കിലുമൊക്കെ അപ്പ കഷ്ണങ്ങൾ തിന്ന് ജീവിക്കാനാണ് അവൻ ആഗ്രഹിച്ചത് എന്നീശോ ഉപമയിൽ പറയുന്നുണ്ട് പക്ഷേ ഈ പടിവാതിൽക്കൽ മരണം വരെ അവൻ കിടന്നു ധനവാന്റെ പടിവാതിൽക്കൽ പാവപ്പെട്ട ലാസർ മരണം വരെ കിടന്നു ഇതുപോലെ തന്നെ അവിടുത്തെ പടിവാതിൽക്കൽ മരണം വരെ ജീവിക്കുന്നത് നമുക്ക് അനുഗ്രഹപ്രദമാണ് ഈ പടിവാതിൽക്കലുള്ള ജീവിതം എപ്പോഴും ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിലായിരിക്കും നമ്മൾ ജീവിക്കുക എങ്ങനെയാണ് നമ്മളത് വ്യാഖ്യാനിക്കുക എത്ര മനോഹരമായ വ്യാഖ്യാനങ്ങൾ കൊടുത്താലും അത് അനുഭവിച്ച് അറിയേണ്ട ഒരു സത്യമാണ് എപ്പോഴും ദൈവത്തെ കൂട്ടുപിടിച്ച് ജീവിക്കുക ദൈവത്തോടൊപ്പം ജീവിക്കുക എന്നൊന്നും പറഞ്ഞാൽ അതിനൊരു തൃപ്തി വരുന്ന വ്യാഖ്യാനമാകുന്നില്ല ദൈവത്തോട് കൂടെ ജീവിക്കുക ആ പടിവാതിക്കൽ തന്നെ എപ്പോഴും ആയിരിക്കുക ആ വാതിലിൽ എപ്പോഴും ദൃഷ്ടി ഉറപ്പിക്കുക പൊതുവെ കാത്തിരിപ്പ് നമുക്ക് അറു അറുബോറിങ് ആണ് കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് എയർപോർട്ടിലാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും ഏതെങ്കിലും ഓഫീസിൻ്റെ മുമ്പിലാണെങ്കിലും കാത്തിരിക്കുക എന്ന് പറയുന്നത് നമുക്കാർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല എൻ്റെ പടിവാതിൽക്കൽ അനുദിനം കാത്തു നിരിക്കാൻ കർത്താവ് പറയുമ്പോൾ ഒരു അനുഗ്രഹത്തിൻ്റെ സ്ഥലമാണ് കർത്താവിൻ്റെ പടിവാതിൽ ധനവാൻ്റെ ലാസൻ്റെ ബോമയിൽ കർത്താവ് ആ പടിവാതിൽക്കൽ ആ ദരിദ്രനായ മനുഷ്യൻ മരണം വരെ ജീവിച്ചു ഈ പടിവാതിൽക്കൽ നിന്ന് എനിക്കൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ ആ പടിവാതിൽ വിട്ടുപോയി ഇതുപോലെ ദൈവത്തിൻ്റെ പടിവാതിൽക്കൽ മരണം വരെ ആയിരിക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ ആ ഭവനത്തിൽ കയറുന്നില്ല പ്രവേശന കവാടത്തിൽ തന്നെ ആ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് ആ വാതിൽ തുറക്കുന്നത് നോക്കി അവിടെ നിന്ന് അനുഗ്രഹങ്ങൾ വരുന്നത് നോക്കി എപ്പോഴും ആ പടിവാതിൽക്കൽ തന്നെ ആയിരിക്കും അപ്പോൾ അതാണ് സുഭാഷ് നിങ്ങളുടെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുന്നത് എൻ്റെ പടിവാതിൽക്കൽ അനുദിനം കാത്തുനിന്ന് എൻ്റെ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് എൻ്റെ വാക്ക് കേൾക്കുന്നവൻ ഭാഗ്യവാൻ എന്നീശോ പറയുന്നത് ആ വാതിലിൻ്റെ ഒരു പ്രത്യേകത ആ വാതിൽക്കൽ നമുക്ക് ജീവൻ കിട്ടുന്നുണ്ട് എന്നെ കണ്ടെത്തുന്നവൻ ജീവൻ കണ്ടെത്തുന്നു അതുകൊണ്ടാണ് ആ കാത്തിരിപ്പ് നമുക്കൊരു സുഖമായിട്ട് തീരുന്നത് ആ കാത്തിരിപ്പൊരു അനുഗ്രഹമായിട്ട് നമുക്ക് തീരുന്നതും അതാണ് അവിടെ നമുക്ക് ജീവൻ കിട്ടുന്നു വിശുദ്ധ ജോൺ മരിയ ബിജാനിയുടെ ജീവിതത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട് അദ്ദേഹം എപ്പോഴും ഇങ്ങനെ പള്ളിയിൽ പോയി സക്രാരിയെ നോക്കിയിരിക്കും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞുള്ള പ്രാർത്ഥനയല്ല അദ്ദേഹം ആ സക്രാരിയൽ തന്നെ നോക്കിയിരിക്കും ഇതദ്ദേഹത്തിന് വലിയ ഒരു അനുഗ്രഹമായിരുന്നു നമ്മളും അങ്ങനെ ഒന്ന് ശീലിച്ചു കഴിഞ്ഞാൽ ദേവാലയത്തിൽ ചെന്ന് സക്രാരികൾ തന്നെ നോക്കി അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ നോക്കിയിരിക്കുന്നത് നമുക്ക് ഭയങ്കര ഒരു ആകർഷകത്വമാകും വിട്ടുപിരിയാൻ മേലാത്തൊരു ബന്ധമായിട്ട് തീരുവത് എല്ലാ ദിവസവും നമ്മൾ കൂടുതൽ സമയം കൂടുതൽ പ്രാർത്ഥിക്കുക ഒന്നും ചെയ്യാതെ ജോൺ മര്യാ ബിയാനിയെ പോലെ ആ സക്രാരികൾ തന്നെ നോക്കിയിരുന്നുള്ള ഒരു ജീവിതം അപ്പം ജോൺ മര്യാ ബിയാനിയോട് ഒരിക്കലൊരു അദ്ദേഹത്തിൻ്റെ ഇടവക്കാരൻ ചോദിച്ചു അച്ഛൻ എന്താ ഇങ്ങനെ എപ്പോഴും പള്ളിയിൽ പോയി ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കുന്നത് അതിന് ജോൺ മരിയ വിയാനി കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു കർത്താവ് എന്നെ നോക്കും ഞാൻ കർത്താവിനെയും നോക്കും ഇത് മതിയായ ഒരു ജീവിതശൈലിയാണ് അതാണ് എൻ്റെ പടിവാതിൽക്കൽ അനുദിനം കാത്തുനിന്ന് എൻ്റെ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് എൻ്റെ വാക്ക് കേൾക്കുന്നവൻ ഭാഗ്യവാൻ ജോൺ മരിയ വിയാനി അച്ഛൻ അദ്ദേഹം ആ പരിവാതിൽക്കൽ കാത്തുനിന്ന് ആ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് മണിക്കൂറുകൾ ചെലവഴിക്കുമായിരുന്നു അങ്ങനെ ചെലവഴിച്ച മണിക്കൂറുകളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ അനേക ഭാവികളെ മാനസാന്തരപ്പെടുത്താൻ ഏറ്റവും വഷളായിരുന്ന ഫ്രാൻ ഏറ്റവും വഷളായി തീർന്നിരുന്ന ആ ആസ് എന്ന ഇടവകയെ രൂപാന്തരപ്പെടുത്താൻ തക്ക അദ്ദേഹത്തിൽ പ്രവർത്തിച്ച വലിയ കൃപ ഈ നോക്കിയിരിപ്പായിരുന്നു ഈ പടിവാതിൽക്കൾ കാത്തിരുന്ന ആ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് ഇരുന്നത് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമായി അദ്ദേഹത്തെ വിശുദ്ധനാക്കിയത് അദ്ദേഹത്തെ വലിയൊരു അനുഗ്രഹം ആ ദേശം മുഴുവൻ മാനസാന്തരപ്പെടുത്താൻ അദ്ദേഹത്തിന് കരുത്ത് നൽകിയത് എല്ലാം ഈ നോക്കിയിരിപ്പാണ് അപ്പം നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ആ പടിവാതിർക്കൽ നോക്കിയുള്ള നമ്മുടെ ഇരിപ്പ് ലോകത്തെ മാറ്റിമറിക്കാൻ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ ഒക്കെ നമുക്ക് കാരണമാകും ബോറിംഗ് ഇല്ലാതെ ആ പടിവാതിർക്കൽ നോക്കിയിരിക്കാൻ സാധിച്ചാൽ ഇത് എല്ലാം നമ്മുടെ കരങ്ങളിലൂടെയും നമ്മുടെ അധരങ്ങളിലൂടെയും ഒത്തിരിയേറെ കാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കും യോഹനാൻ്റെ സുവിശേഷം ഏഴാമധ്യായം മുപ്പത്താ മുപ്പത്തിയേഴാമത്തെ തിരുവചനങ്കിൽ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ അതാ ഈശോ പറയുന്നത് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ ആ പടിവാതിൽക്കൽ ഇഷ്ടംപോലെ കുടിക്കുവാൻ ഉണ്ട് സമൃദ്ധമായി അവിടുന്ന് പാനം ചെയ്യുവാനുണ്ട് ആ പടിവാതിൽക്കൽ ഒന്നിനും കുറവില്ല അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു പടിവാതിലാണ് ആ വാതിൽ തുറക്കുന്നത് നോക്കിയിരുന്ന ആ ദൃഷ്ടി അവിടെ ഉറപ്പിച്ച് ജീവിച്ചാൽ ജീവിതത്തിൽ ഒരു മേഖലയിലും നമുക്കൊരു പരാജയം ഉണ്ടാവുകയില്ല ആ പടിവാതിൽക്കൽ ഒരു ജീവൻ്റെ ഉറവയുണ്ട് അതാണ് നമ്മളെ ബോറിംഗ് ഇല്ലാതെ ആ പടിവാതിൽക്കൽ ഇരിക്കാൻ നമ്മളെയും ശക്തിപ്പെടുത്തുന്നത് ജോൺ മരിയ മരിവിയാനീസൻ ആ സക്രാരിയെ നോക്കി അങ്ങനെ ഇരുന്നതിൻ്റെ കാരണം അവിടെ ഒരു ജീവന്റെ ഉറവയുണ്ടായിരുന്നു ആ ഉറവ അദ്ദേഹം കണ്ടെത്തി വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന മുത്തിനെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട് ഒരുവൻ അത് കണ്ടെത്തിയാൽ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് വന്ന് ആ മുത്ത് ഒളിഞ്ഞു കിടക്കുന്ന വയൽ അവൻ വാങ്ങും കാരണം എന്താ അത് അവന് സ്വന്തമാക്കാൻ ഒരു ആഗ്രഹം വരും അപ്പോൾ ഈ വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു നിധി ഒരു മുത്ത് അതൊരുത്തൻ കണ്ടെത്തിയാല് അവന്റെ ജീവിതത്തിൽ പിന്നെ അവൻ അത് മതി മറ്റൊന്നും വേണ്ട തനിക്കുള്ളതെല്ലാം എന്തൊക്കെയുണ്ടോ അതെല്ലാം അവൻ ഉപേക്ഷിക്കാൻ തയ്യാറാകും ഈ നിധി കണ്ടെത്തുന്നതിന് വേണ്ടി ഈ നിധിയാണ് ജോൺ ജോൺമരിയ വിയാനി അച്ഛൻ കണ്ടെത്തിയത് ഇതാണ് പ്രഭാഷകൻ്റെ പുസ്തകം പറയുന്ന ആ പടിവാതിൽക്കൽ അനുദിനം കാത്തുള്ള നിൽപ്പ് ബോറിംഗ് ഇല്ലാതെ പരാതിയില്ലാതെ കാത്ത് നിൽക്കാനുള്ള ഒരു നല്ല മനസ്സ് നമുക്ക് തരുന്നത് വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധി പോലത്തെ ഒരു നിധിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ടാണ് ആ പടിവാതിക്കൾ ഒരു ജീവൻ്റെ ഉറവയുള്ളത് കൊണ്ട് അത് നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും ആ ഉറവ നമുക്ക് വീണ്ടും വീണ്ടും അവിടെ തന്നെ ഇരിക്കാനുള്ള ഒരു ആവേശം നമുക്ക് തരും അപ്പോൾ അവിടെ കാത്തിരുന്ന് ജീവിക്കാൻ പറ്റിയാൽ യോഹന്നാന്റെ സുവിശേഷം ഏഴാമത്തെ ആയ മുപ്പത്തി എട്ടാമത്തെ തിരുവചനം പറയുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും ആ പടിവാതിൽകൾ കാത്തിരുന്നാൽ അത് നമുക്ക് അനുഗ്രഹമായി തീർന്നാൽ ബോറിംഗ് ഇല്ലാതെ അവിടെ ഇരിക്കാൻ നമുക്ക് പറ്റിയാൽ അസ്വസ്ഥതകളില്ലാതെ നമ്മൾ ആ ജീവജലത്തിൻ്റെ അരുവിയിൽ നിന്ന് കുടിച്ചുകൊണ്ടിരുന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തെട്ടാം തിരുവചനം പറയുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും ആ അരുവി ഒഴുകി തുടങ്ങിയാൽ പിന്നെ അത് സകല മനുഷ്യരിലേക്കും ഒഴുകിത്തുടങ്ങും ജോൺ മരിയ വിയാനിയാശൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതുതന്നെയാണ് ആ അരുവി ആ നിധി അദ്ദേഹം കണ്ടെത്തി അവിടെ നിന്ന് അദ്ദേഹം പാനം ചെയ്തു ആ പടിവാതിൽക്കൽ അദ്ദേഹം കാത്തിരുന്നു ആ വാതിൽക്കൽ അദ്ദേഹം ദൃഷ്ടി ഉറപ്പിച്ചു സാമോലിൻ്റെ പുസ്തകം സാമോലിൻ്റെ ഒന്നാമത്തെ പുസ്തകം സാവുൾ രാജാവിൻ്റെ കഥ പറയുന്നുണ്ട് സാവുൾ രാജാവ് ഇസ്രായേൽ ജീവിതം ഇസ്രായേൽ ജനത്തിൻ്റെ ആദ്യത്തെ രാജാവാണ് ഇസ്രായേൽ ജനത്തെ ഭരിക്കുന്നതിന് ആദ്യം രാജാക്കന്മാരില്ല എന്ന ദൈവം അവർക്ക് ന്യായാധിപന്മാരെയാണ് കൊടുത്തത് എന്നാൽ ബാക്കി ചുറ്റുമുള്ള ജനങ്ങൾക്കെല്ലാം രാജാവുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കും രാജാവിനെ വേണമെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം മുറവിളി കൂട്ടി അവരുടെ നിലവിളി സഹിക്കാമ്യാതാവുന്നപ്പം അവസാനം ദൈവം തീരുമാനിച്ചു ആ ജനത്തിൻ്റെ മുറവിളിക്ക് മറുപടിയായിട്ട് ആദ്യത്തെ രാജാവായ സാവൂളിനെ ദൈവം അനുവദിച്ചു കൊടുക്കും ദൈവമാണ് സാവൂളിനെ തിരഞ്ഞെടുത്തത് അങ്ങനെ സാവോൾ രാജാവിൻ്റെ കഥ വളരെ ദയനീയമായിട്ട് അവസാനിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് മറ്റ് ജനതകൾക്കുള്ളതുപോലെ തങ്ങൾക്കും ഒരു രാജാവിനെ വേണമെന്ന് അവർ വാശി പിടിച്ചപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത് നൽകിയ ഒരു അനുഗ്രഹമായിരുന്നു സാവോൾ രാജാവ് അങ്ങനെ രാജാവിനെ അഭിഷേകം ചെയ്തു കൊടുത്തും സാവൂള് ആ രാജപദവിക്ക് യോജിക്കാത്ത വിധത്തിൽ അവൻ രാജാവായി കഴിഞ്ഞപ്പോൾ പെരുമാറാൻ തുടങ്ങി അതായത് അഭിഷേകം ചെയ്ത ദൈവത്തെ അവൻ മറന്ന് അവൻ പ്രവർത്തിക്കാൻ തുടങ്ങി എന്നാൽ രാജാവായതിനു ശേഷം സാബോൾ ദൈവത്തിൻ്റെ പടിവാതിൽ അവൻ ഉപേക്ഷിക്കുകയായിരുന്നു ആ പടിവാതിക്കൾ തന്നെ കാത്തിരുന്ന് ആ ദൈവജനത്തെ നയിക്കുന്നതിന് വേണ്ട ജ്ഞാനം സമ്പാദിക്കേണ്ടതിന് പകരം സാവുൽ രാജാവ് ദൈവത്തിൻ്റെ കൽപ്പനകൾ ഓരോന്നോരോന്ന് ലംഘിക്കാൻ തുടങ്ങി ഒരു വലിയ ഒരു ഉദാഹരണം നമ്മൾ കാണുന്നത് അമലേഖരുമായിട്ടുള്ള യുദ്ധത്തിൽ കർത്താവ് പറഞ്ഞു അവരുടെ യുദ്ധത്തിൽ കിട്ടുന്ന ഒരു യുദ്ധവസ്തുക്കളും പിടിച്ചെടുക്കരുത് ഒരു വസ്തുക്കളും എടുക്കുക എല്ലാം ദൈവത്തിന് അർപ്പിക്കുക ദഹനബലിയായി സമർപ്പിക്കുക അവിടെ നിന്ന് ഒന്നുപോലും എടുക്കരുത് മുഴുവനും നശിപ്പിക്കണമെന്ന് പറഞ്ഞ അമേലേക്കരുടെ പട്ടണത്ത് എന്നാൽ അതിവിശിഷ്ടമായ ആയിട്ട് അവൻ കണ്ട കുറച്ച് ആടുകളെയും കാളുകളെയും അവനെടുത്തു ഉടനടി പ്രവാചകൻ വന്ന് ചോദിച്ചു എന്താണ് ദൈവം തന്നോട് പറഞ്ഞിരുന്നത് സമോലിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ സാവോൾ രാജാവ് നന്നായി ജീവിക്കണം അവനൊരു അനുഗ്രഹമായിത്തീരണം പക്ഷേ ദൈവത്തിനെതിരായിട്ട് അവൻ പ്രവർത്തിച്ചു അപ്പോൾ രാജാവ് കൊടുത്ത മറുപടി ദൈവത്തിന് ബലി ബലിയർപ്പിക്കുന്നതിന് വേണ്ടി വിശിഷ്ടമായി ഞാൻ കണ്ട കുറച്ച് കാളക്കിടാങ്ങളെയും ആടുകളെയും ഞാൻ എടുത്തു എന്നാണ് അപ്പോൾ അവിടെയാണ് ദൈവം പറയുന്നത് ബലിയ ബലിയേക്കാൾ ശ്രേഷ്ഠമായത് അനുസരണമാണ് അപ്പോൾ ഈ അനുസരണമില്ലാതെ ദൈവത്തെ അനുസരിക്കാതെ ഒരുപാട് പ്രവൃത്തികൾ രാജാവ് എങ്ങനെ ചെയ്തു കൂട്ടി അവസാനം ദൈവത്തിന് രാജാവിൻ്റെ മേൽ അപ്രീതിയായി ഒന്ന് സാമൂല് പതിനാറാമത്തെ അദ്ധ്യായം പതിനാലാം തിരുവചനം കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി അവിടെ നയിച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു വീണ്ടും സാമൂലിൻ്റെ പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം മുപ്പത്തഞ്ചാമത്തെ തിരുവചനം സാബോളിനെ ഇസ്രായേലിന്റെ രാജാവാക്കിയതിൽ കർത്താവ് ഖേദിച്ചു ഇവനെ രാജാവാക്കേണ്ടിയിരുന്നില്ല എന്ന് ദൈവം ഓർക്കേണ്ടി വന്നു സാവോളിനെ രാജാവാക്കേണ്ടി വ രാജാവാക്കിയതിൽ കർത്താവ് ഖേദിച്ചു അപ്പൊ പതിനാറാമത്തെ അധ്യായം പറയുന്നത് കർത്താവിൻ്റെ ആത്മാവ് സാവോളിനെ വിട്ടുപോയി അവിടെ നയിച്ച ഒരു ദുരാത്മാവ് അവനെ പിടിപ്പിച്ചു നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന വലിയൊരു അപകടമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വിട്ടുപോവുക എന്നത് അതുകൊണ്ടാണ് ദാവീത് പ്രാർത്ഥിക്കുന്നത് അമ്പത്തിമൂന്നാം സങ്കീർത്തനത്തിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അപ്പോൾ സാവൂൾ രാജാവിനെ ദൈവത്തിൻ്റെ ആത്മാവ് സാവോളിനെ വിട്ടുപോയി പിന്നെ സാവോളിൻ്റെ ജീവിതത്തിൽ ദുരന്തങ്ങൾ തന്നെ അരങ്ങേറുകയായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വിട്ടുപോയാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നൽകുന്ന ഒരു സുരക്ഷിതത്വമോ ദൈവം നമ്മളെ വഴി നടത്തുന്ന അനുഭവമോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല അപ്പോൾ അവിടുത്തെ വാതിൽ പടിവാതിലുകൾ കാത്തുനിന്ന് അവിടുത്തെ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിക്കുന്നതിന് പകരം സാബുൽ രാജാവ് ലോകത്തിൻ്റെ വിവിധ മേഖലകളിലും തൻ്റെ അധികാരത്തിൻ്റെ കസേരകളിലും അവനും പ്രീതികരമായിട്ട് അവനും നല്ലത് എന്ന് തോന്നിയ കാര്യങ്ങളെല്ലാം അവിടേക്ക് അവൻ ശ്രദ്ധ ധരിച്ചു അപ്പം ദൈവത്തിൻ്റെ പടിവാതിലക്കൽ നിന്ന് അവൻ എഴുന്നേറ്റ് പോയി ആ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിക്കുന്നതിന് പകരം ലോകത്തിൻ്റെ വസ്തുക്കളിലും സുഖഭോഗങ്ങളിലും ദൈവത്തെ ധിക്കരിക്കുന്നതിലും അവൻ അവസരം കണ്ടെത്തി അത് അവന് ഒരു നാശമായിട്ട് ഭവിക്കുകയും ചെയ്തു സൗ രാജാവ് തിന്മ ചെയ്തതിനു ശേഷം വീണ്ടും വീണ്ടും ഒരിക്കലും ഒരു തിന്മ ചെയ്താൽ ആ തിന്മ വീണ്ടും വീണ്ടും നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും തിന്മയുടെ എണ്ണം ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ സാവുൾ രാജാവ് ദൈവത്തോടുള്ള അനുസരണക്കേട് കാണിച്ച് ദൈവത്തെ അനുസരിക്കുന്നതിനേക്കാൾ വലുതായിട്ട് അവൻ ബലിയർപ്പണത്തെ കണ്ടു ഇതെല്ലാം ചെയ്തതിന് ശേഷം സാവുൾ രാജാവ് സ്വപ്നത്തിലൂടെയോ പ്രവാചകരിലൂടെയോ ഉത്ത ദൈവം ഉത്തരം നൽകാത്തതിനാൽ അവനൊരു മന്ത്രവാദിയുടെ അടുത്ത് പോയി അഭിപ്രായം ആരാഞ്ഞി സവോളിൻ്റെ നല്ല ജീവിതത്തിൽ സാവോൾ നല്ല രാജാവായി ദൈവത്തിൻ്റെ പടിവാതിക്കൾ കാത്തുനിന്ന് ആ ദൃഷ്ടിയിൽ നിന്നും ആ ആ വാതിലിൽ നിന്നും ആ ദൈവത്തിൻ്റെ കൃപ അവൻ സമ്പാദിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവൻ ഇസ്രായേലിലെ എല്ലാ മന്ത്രവാദികളെയും രാജ്യത്ത് നിന്ന് പുറത്താക്കിയിരുന്നു എന്നാൽ ഇവൻ രാജാവാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം വ്രേഷപ്രച്ഛന്നനായി ഒരു ദുർമന്ത്രവാദിനിയുടെ അടുത്ത് അവൻ ചെന്നു കർത്താവിൻ്റെ പടിവാതിലുകൾ കാത്തുനിന്ന് അവിടുത്തെ ബാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് ജീവിതകാലം മുൾ ആ ജീവിച്ച ജീവിതകാലത്ത് അവൻ മന്ത്രവാദികളെയും ആഭിചാരികരെയും മുഴുവനും ആ ദേശത്തു നിന്ന് പുറത്താക്കിയിരുന്നു അതുകൊണ്ടാണ് അവൻ വേഷപ്രച്ഛനനായിട്ട് മാത്രമേ മന്ത്രവാദിനിയുടെ അടുത്ത് പോകേണ്ടി അവൻ എന്തിനെ രാജ്യത്ത് നിന്നോ ഒഴിവാക്കിയോ അവൻ പാപം ചെയ്ത് കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നിന്നും മറിഞ്ഞു കഴിഞ്ഞ് കർത്താവിൻ്റെ പടിവാതിരക്കിൽ നിന്നും അവൻ ഇറങ്ങിപ്പോയതിന് ശേഷം അവൻ ഒഴിവാക്കിയതിൻ്റെ പിന്നാലെ അവൻ പോവുകയാണ് മന്ത്രവാദിയുടെ അടുത്ത് അവൻ വേഷപ്രസന്നനായി ചെന്നു പക്ഷേ മന്ത്രവാദി അവനെ മനസ്സിലാക്കി അപ്പൊ താൻ ഒരിക്കൽ ഒഴിവാക്കിയത് താൻ എടുത്തു കളഞ്ഞത് ആ തിന്മ അവൻ ജീവിതത്തിലേക്ക് എടുത്തു വെച്ചു ഇതൊക്കെ സംഭവിക്കാനുള്ള കാരണം കർത്താവിൻ്റെ പടിവാതിൽക്കൽ നിന്നും അവൻ അകന്നുപോയതാണ് സാമോളിൻ്റെ ഒന്നാമത്തെ പുസ്തകം മുപ്പത്തി ഒന്നാമത്തെ തിരുവചനത്തിൽ സാവോൾ വളരെ ദയനീയമായി മരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഫിലിശ്വരോടുള്ള യുദ്ധത്തിൽ അവസാനം സാവോളും അദ്ദേഹത്തിൻ്റെ മക്കളും മരിച്ചു മുറിവേറ്റ സാവോള് അപരിച്ഛേദരുടെ കരങ്ങൾ കൊണ്ട് ഞാൻ മരിക്കാതിരിക്കാൻ വേണ്ടി എന്നെ കൊന്നുകളയാൻ സേവകനോട് അവൻ ആവശ്യപ്പെട്ടു പക്ഷെ ആ സേവകൻ അത് ചെയ്തില്ല പക്ഷെ സാവോള് തന്നെ വാളിന്മേൽ വീണ് മരിക്കുകയാണ് ചെയ്തത് സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ പടിവാതിൽക്കൽ നിന്ന് ഇറങ്ങിപ്പോയ സവോളിനു പറ്റിയ വലിയൊരു അപകടമുണ്ട് ഈ അപകടം നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും സംഭവിക്കാം ദൈവത്തിൻ്റെ പടിവാതിൽക്കൽ തന്നെയാണോ എൻ്റെ ജീവിതം ആ ദൈവത്തെ ചുറ്റിപ്പറ്റിയാണോ എൻ്റെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തികളും നടക്കുന്നത് എന്ന് നമ്മളെപ്പോഴും ചിന്തിച്ചു കൊണ്ട് ദൈവത്തിൽ നിന്നും അകലെ പോകാൻ ഒരിക്കലും ഇടയാകാത്ത ഒരു ജീവിതം നമ്മളെ രൂപപ്പെടുത്തി എടുക്കണം സവോൾ തൻ്റെ വാളിൽ വീണു മരിച്ചു അവിടുത്തെ പടിവാതിലുകൾ കാത്തു നിൽക്കുന്നതിനും വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് അവിടുത്തെ വാക്കുകൾ കേൾക്കുന്നതിനും സവോളിനെ പോലെ നമ്മൾ മടി കാണിച്ചാൽ ജീവിതത്തിൽ ഒരു വലിയ വലിയ അപകടങ്ങളിലൂടെ നമ്മളും കടന്നു പോകണം സുഭാഷിതങ്ങളുടെ പുസ്തകം എട്ടാമത്തെ അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ തിരുവചനം എന്നാൽ എന്നെ കൈവിടുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നു സാവുൾ അതാണ് ചെയ്തത് എന്നാൽ എന്നെ കൈവിടുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നു എന്നെ വെറുക്കുന്നവൻ മരണത്തെയാണ് സ്നേഹിക്കുന്നത് എന്നെ വെറുക്കുന്നവൻ മരണത്തെയാണ് സ്നേഹിക്കുന്നത് സാവുൾ രാജാവ് ദൈവത്തെ വെറുത്തു ദൈവത്തിൻ്റെ പടിവാതിൽക്കിൽ നിന്ന് അകന്നു അവിടുത്തെ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിക്കുന്നത് അവൻ കൈവിട്ടു അവൻ സ്നേഹിച്ചത് മരണത്തെയാണ് മരണത്തെ സ്നേഹിച്ച് മരണത്തിൻ്റെ വഴിയിലൂടെ അവൻ കടന്നുപോയി ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ് ദൈവത്തെ കൈവിട്ടു ദൈവകരങ്ങളിൽ നിന്ന് ആണ് തനിക്ക് സിംഹാസനം ലഭിച്ചത് എന്ന സത്യം അവൻ പറഞ്ഞു അവനെ രാജാവാക്കിയത് ദൈവമാണ് എന്നെ ഉയർത്തിയ എൻ്റെ ദൈവത്തോട് ഞാൻ ഞാനെന്നും വിശ്വസ്തനായിരിക്കണം ഞാനിപ്പോൾ എന്തായിരിക്കുന്നുവോ എന്തൊക്കെയാണോ എൻ്റെ ജീവിതത്തിൽ ഉള്ളത് ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു കൃപയാണെന്നും അവിടുത്തെ ദാനമാണെന്നും എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം അതിനുള്ള ഒരു നന്ദി നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കണം ഒരു വീട്ടമ്മയെ ഞാൻ ഒരിക്കൽ കാണാനിടയായി ഒത്തിരിയേറെ ദുരന്തമനുഭവിച്ച് ജീവിക്കുന്ന ഒരു വീട്ടമ്മ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആ വീട്ടമ്മയുടെ ഭർത്താവ് മരിച്ചു ഒരു അപകടത്തിൽ മരിച്ചതാണ് അതിൻ്റെ ദുഃഖം ആ കുടുംബത്തെ വല്ലാതെ തകർത്തിക്കളഞ്ഞു മൂന്ന് പെൺകുട്ടികളാണ് ആ വീട്ടമ്മയ്ക്കുള്ളത് എട്ടാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലുമായിട്ട് പഠിക്കുന്ന നാല് പെൺകുട്ടി മൂന്ന് പെൺകുട്ടികൾ പ്രായമായ അപ്പനും അമ്മയും അവരെ ശുശ്രൂഷിക്കേണ്ട ഉത്തരവാദിത്വം എത്രയോ വലിയൊരു ഭാരമാണ് ആ വീട്ടമ്മ ചുമക്കുന്നത് പ്രായമായി കിടപ്പിലായി കിടപ്പ് രോഗികളായിരിക്കുന്ന അപ്പനും അമ്മയും പർക്കമുറ്റാത്ത മൂന്ന് പെൺകുട്ടികൾ ഭർത്താവ് ഒരു അപകടത്തിൽ മരിച്ചു ഈ കുടുംബത്തെ നയിക്കുന്നതിന് ഈ വീട്ടമ്മ കഠിനാധ്വാനം ചെയ്യുകയാണ് എല്ലാ ദിവസവും റബ്ബറ് വെട്ടിക്കിട്ടുന്ന തുച്ഛമായ കൂലി കൊണ്ടാണ് ഈ അമ്മ ആ കുടുംബത്തെ പുലർത്തുന്നത് ഞാൻ ആ അമ്മയോട് ചോദിച്ചു എങ്ങനെ ഇതെല്ലാം മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കും കിടപ്പ് രോഗികളായിരിക്കുന്ന അപ്പനും അമ്മയ്ക്കും മരുന്ന് ഭക്ഷണം ശുശ്രൂഷ ഇതെല്ലാം ഒരു മുറക്കവും കൂടാതെ നടത്തുകയാണ് ഞങ്ങളെ എത്ര കാര്യമായിട്ടാണ് ഇവിടെ നോക്കുന്നത് എന്ന് ആ അപ്പനും അമ്മയും എന്നോട് പറയുകയുണ്ടായി വളരെ തുച്ഛമായ വരുമാനം കൊണ്ട് ഇതെല്ലാം ചെയ്യുന്ന ആ അമ്മയെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു ഞാൻ ചോദിച്ചു ഇതൊക്കെ എങ്ങനെ നടക്കുന്നു എങ്ങനെ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നു എല്ലാം ദൈവം തരും അച്ഛ അതാണ് എനിക്ക് ലഭിച്ച മറുപടി എല്ലാം ദൈവം തരും പ്രത്യേകിച്ച് ഒരു സന്തോഷമോ പ്രത്യേകിച്ച് ഒരു സുഖമോ ഒന്നും ആ അമ്മയുടെ ജീവിതത്തിലില്ല അധ്വാനവും ദുഃഖവും വേദനയും മാത്രം എങ്കിലും അമ്മ പറയുന്നു ആ വീട്ടമ്മ പറയുന്നു എല്ലാം ദൈവം തരും അച്ഛ എന്ന് യഥാർത്ഥത്തിൽ അവിടുത്തെ പടിവാതിൽക്കൽ കാത്തു നിന്ന് അവിടുത്തെ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് ജീവിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് കർത്താവ് പറഞ്ഞത് എത്രയോ അന്വർത്തമായി ഈ വീട്ടമ്മയുടെ ജീവിതത്തിൽ ആ വചനം നിറവേറി എന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ ഓർത്തു ഇതാണ് അവിടുത്തെ പടിവാതിൽക്കൽ കാത്തുനിന്ന് അവിടെ നിന്ന് ശക്തി സംഭരിച്ച് അവിടുത്തെ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് ജീവിക്കുന്ന ഒരു വീട്ടമ്മയുടെ അനുഗ്രഹത്തിൻ്റെ കഥ സ്നേഹമുള്ളവരെ ജീവിതത്തിലെ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ജീവിതത്തിൽ സന്തോഷങ്ങളുണ്ടാകുമ്പോഴും സമൃദ്ധി ഉണ്ടാകുമ്പോഴും ഈ പടിവാതിലിനെ വിടാതെ ജീവിക്കാനുള്ളത് അത് വലിയൊരു കൃപയാണ് ആ വാതിലിനെ വിടാതെ ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു കൃപയാണ് അത് ദൈവത്തിൻ്റെ ദാനമാണ് ഈ കൃപ നമുക്കും വേണം എന്ന് നമുക്ക് തമ്പുരാനോട് പറയണം ആ വീട്ടമ്മയെ കണ്ടപ്പോൾ ഞാൻ ഒത്തിരിയേറെ അത്ഭുതപ്പെട്ടു എൻ്റെ ദൈവമേ എത്ര മനോഹരമായിട്ട് ആ കുടുംബത്തെ നയിക്കുന്നു ആ കുടുംബത്തിൽ പ്രായമായി വിശ്രമിക്കുന്ന കിടപ്പുരോഗികളായ അപ്പനും അമ്മയ്ക്കും ഒരു പരാതിയുമില്ല ആ കുഞ്ഞുങ്ങൾക്ക് ഒരു പരാതിയുമില്ല ആ വീട്ടമ്മയ്ക്കും ഒരു പരാതിയുമില്ല ദൈവം ഞങ്ങളെ പോറ്റുന്നു ഇതെല്ലാം ദൈവം തരും അച്ഛ എന്ന് പറഞ്ഞു അപ്പം നന്ദിയുടെ ഒരു ജീവിതം എൻ്റെ പടിവാതിൽക്കൽ അനുദിനം കാത്തുനിന്ന് എൻ്റെ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് എൻ്റെ വാക്ക് കേൾക്കുന്നവൻ ഭാഗ്യവാൻ എന്നെ കണ്ടെത്തുന്നവൻ ജീവൻ കണ്ടെത്തും കാരണം ആ പടിവാതിൽക്കൽ ജീവനുണ്ട് ആ ജീവനെ ചുറ്റിപ്പറ്റി നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുമ്പോഴാണ് കൃപ നിറഞ്ഞ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അപ്പം ദൈവത്തിൻ്റെ ഒരു കൃപ ദൈവത്തെ ഒരിക്കലും കൈവിടാത്ത ആ പടിവാതിൽക്കൽ കാത്തു നിൽക്കുന്ന അനുഗ്രഹം ബാറൂക്ക് പ്രവാചകൻ മൂന്നാമത്തെ അധ്യായം പത്താമത്തെ തിരുവചനത്തിൽ നമ്മൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായ ചില കാര്യങ്ങളുണ്ട് നീ സത് ശത്രു രാജ്യത്ത് അകപ്പെടാൻ എന്താണ് കാരണം നീ ശത്രുരാജ്യത്ത് അകപ്പെടാൻ എന്താണ് കാരണം വിദേശത്ത് വെച്ച് വാർദ്ധക്യം പ്രാപിക്കുന്നത് എന്തുകൊണ്ട് അതായത് നിൻ്റെ ജീവിതത്തിൽ ചെറുപ്പത്തിലെ നീ വിദേശത്ത് പോയതായിരിക്കും അവിടെ കിടന്ന് നീ വാർദ്ധക്യം പ്രാപിച്ചു അതുവരെ നിനക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല മൃതരോടൊപ്പം അശുദ്ധരാകാൻ എന്താണ് കാരണം പാതാളത്തിൽ പതിക്കുന്നവരോടൊപ്പം നീ ഗണിക്കപ്പെടാൻ കാരണം എന്താ എല്ലാവരും അവഗണിക്കുന്നു നിന്നെ എന്തുകൊണ്ടാണ് ഇതെല്ലാം നിനക്ക് സംഭവിക്കുന്നത് ജ്ഞാനത്തിൻ്റെ ഉറവിടം നീ പരിത്യജിച്ചു ദൈവത്തിൻ്റെ മാർഗത്തിൽ നീ ചരിച്ചിരുന്നെങ്കിൽ നീ എന്നേക്കും സമാധാനത്തിൽ കഴിയുമായിരുന്നു ബാറുക്ക് മൂന്ന് പത്ത് നീ ശത്രുരാജ്യത്ത് അകപ്പെടാൻ എന്താണ് കാരണം വിദേശത്ത് വെച്ച് വാർദ്ധക്യം പ്രാപിക്കുന്നത് എന്തുകൊണ്ട് മൃതരോടൊപ്പം അശുദ്ധനാകാൻ കാരണമെന്ത് പാതാളത്തിൽ പതിക്കുന്നവരോടൊപ്പം നീ ഗണിക്കപ്പെടുന്നത് എന്തുകൊണ്ട് ജ്ഞാനത്തിൻ്റെ ഉറവിടം നീ പരിത്യജിച്ചു ദൈവത്തിൻ്റെ മാർഗത്തിൽ നീ ചരിച്ചിരുന്നെങ്കിൽ നീ എന്നേക്കും സമാധാനത്തിൽ കഴിയുമായിരുന്നു നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം സ്നേഹമുള്ള തമ്പുരാനെ അങ്ങയുടെ പടിവാതിലിനെ വിട്ടുപോകാതെ അങ്ങയുടെ പടിവാതിൽക്കൽ അനധിനം കാത്തുനിന്ന് അങ്ങയുടെ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് ജീവിതത്തിൻ്റെ അവസാനം വരെ മരണം വരെ അങ്ങയുടെ പടിവാതിൽക്കൽ ആയിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ശക്തമായ സംരക്ഷണം അതിന് ഞങ്ങൾക്കെപ്പോഴും നൽകണമേ നിത്യപിതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ